താലൂക്കിൽ സമാന്തര വാഹനങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങൾ അവരുടെ യാത്രാക്ലേശത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് ഈ മേഖല തയ്യാറായിട്ടുള്ളത്. റോഡിന്റെ പകുതിക്കിൽപ്പുറം മുഴുവൻ മാർച്ചും ധർണയും സംഘടിപ്പിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് പ്രശ്നത്തിന് കൂടി പരിഹാരമുണ്ടാക്കുന്ന നിലയിലേക്ക് നടത്തുന്നതായിട്ടുള്ള ഈ സർവീസിനെ ആ സർവീസ് തുടർന്ന് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ട്രാൻസ്പോർട്ട് വ്യവസായത്തിനുണ്ടായിട്ടുള്ള നഷ്ടത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് മേഖലയെ ഈ സമാന്തര സർവീസുകളാണ് ആകെ തകർക്കപ്പെടുന്നത് എന്നുള്ള ഒരു അഭിപ്രായത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ പിടിക്കപ്പെടുകയും ഫൈൻ ഈടാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അവർക്ക് ടൗണുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി നഗരവുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി അവർ അത്തരം സർവീസുകളെയാണ് ആശ്രയിക്കുന്നത്. ആ സർവീസുകളിൽ കയറുന്നതായിട്ടുള്ള യാത്രക്കാർ നെയ്യാറ്റിൻകരയിൽ വന്ന് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് മറ്റ് പല സ്ഥലങ്ങളിലും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് യാത്ര പോകും. പക്ഷേ ട്രാൻസ്പോർട്ട് ബസ്സില്ലാത്ത വലിയ വളരെയധികം പ്രാന്തപ്രദേശങ്ങളിൽ അടക്കം നടത്തുന്നതായിട്ടുള്ള ട്രക്കർ ടെമ്പോ സർവീസുകൾ, ആ സർവീസുകളെയും അവിടെ നടത്തുന്നതായിട്ടുള്ള വാഹനങ്ങളെയും ഒക്കെ തന്നെ പിടിക്കുന്നതിനും 10,000-ക്കണക്കിന് രൂപ ഫൈൻ ഈടാക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു നടപടി ഈ അടുത്ത കാലത്ത് വളരെ വ്യാപകമായി വന്നിട്ടുണ്ട്. ഒരു വാഹനത്തെ പിടിക്കപ്പെട്ട ആ വാഹനത്തിന്റെ മുതലാളി എന്ന് പറയുന്നത് ആ വാഹനം ഓട്ടിക്കുന്ന തൊഴിലാളിയാണ്. ആ തൊഴിലാളിക്കാണെങ്കിൽ ഒരു കിഡ്നി പോലും ഇല്ലാത്ത ഒരു വളരെ നിർദ്ധനായിട്ടുള്ള ഈ വാഹനം ഓടി മാത്രം കുടുംബം പുലർത്തുന്ന വളരെ സാധാരണപ്പെട്ട ഒരു തൊഴിലാളി അദ്ദേഹം ഈ സ്കോഡിലെ അംഗങ്ങളോട് കേണപേക്ഷിച്ചു. യൂണിയന്റെ ഭാരവാഹി എന്ന നിലയിൽ ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ആർടിയുടെ അധികാരികളോട് സംസാരിച്ചു. അദ്ദേഹത്തിന് ഒരു ഇളവെങ്കിലും കൊടുക്കണം, അദ്ദേഹത്തിന് ഒരു മറ്റൊരു മാർഗമില്ല, ആ വാഹനം വിറ്റാൽ കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ ഈ 3 പ്രാവശ്യം നിങ്ങൾ ഈടാക്കിയ ഫൈനിനൊപ്പം പോലും ആ വാഹനം വിറ്റാൽ അതിന് ആ പിന്നെ ആ വാഹനത്തിന് വില കിട്ടില്ല. അനുകൂല നിലപാടുള്ളവരുണ്ട് ഞങ്ങൾക്കറിയാം. ഇവിടെ ഇരിക്കുന്നതിൽ BJP യുടെ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ആളുകൾ ഈ തൊഴിലാളികൾക്കിടയിലുണ്ട് ഞങ്ങൾക്കറിയാം. പക്ഷേ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ CIT എന്ന തൊഴിലാളികളുടെ സംഘടന ഈ പ്രസ്ഥാനമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ നെയ്യാറ്റിൻകരയിലെ മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾ CIT യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. എന്നിട്ട് ഇവിടെ നെയ്യാറ്റിൻകരയിലെ RTO അധികാരികളിൽ ചിലരെ അസ്വസ്ഥരാക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. സമാന്തര സർവീസ് എന്നത് സർക്കാരിന്റെയും നിങ്ങൾ ഭരണാധികാരികളുടെയും ഭാഷയിൽ പറഞ്ഞാൽ നിയമവിരുദ്ധമാണ്. അപ്പൊ നിയമവിരുദ്ധമായിട്ടുള്ള ഈ പ്രവർത്തനം അംഗീകരിക്കണം എന്നാണോ ശരിയായിട്ട് പറയുക എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ പറയും അല്ല, നിയമവിരുദ്ധമായതൊന്നും അനുവദിക്കാൻ പാടില്ല. രാജ്യത്തിന്റെ ഭരണഘടനയും നിയമപുസ്തകവും എടുത്തു പരിശോധിച്ച് ആ നിയമപുസ്തകങ്ങളെ പദാനുപദമായി വിവർത്തനം നടത്തി ആ വിവർത്തനങ്ങളുടെ വരികൾക്ക് ഇടയിലൂടെയാണോ നമ്മുടെ നാടിന്റെ ഭരണവും ജീവിതവും ഒക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുക? അല്ല. ഇവിടെ അവരവരുടെ താല്പര്യങ്ങൾക്കും അവരവരുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ച് അതിന് പുതിയ നിർവചനങ്ങളും വ്യാഖ്യാനങ്ങളും കൊടുക്കുകയാണ്. നെയ്യാറ്റിൻകര KSRTC ഡിപ്പോയിലെയും പാറശാല KSRTC ഡിപ്പോയിലെയും പൂവാറിലെ KSRTC ഡിപ്പോയിലെയും ചില ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയിരിക്കുന്നത് ഈ അടുത്ത ദിവസത്ത് നെയ്യാറ്റുകര താലൂക്കിൽ എന്തോ പൊട്ടുമുടച്ചതാണ് ഇവിടുത്തെ ഈ സമാന്തര സർവീസ് എന്നും ഇവരുടെ വാഹനമോടുന്ന ഒറ്റക്കാരണം കൊണ്ടാണ് KSRTC നഷ്ടത്തിലായത് എന്നുമാണ്. ഒരു തൊഴിൽ മാത്രമേ ഉള്ളൂ, അത് ഈ തൊഴിലാണ്. ഞങ്ങളോടെ ഞങ്ങൾ ഈ തൊഴിൽ അവസാനിപ്പിക്കാം.
ഞങ്ങളുടെ മക്കളെ മറ്റേതെങ്കിലും തൊഴിൽ പഠിപ്പിക്കണം, അവർക്ക് മാന്യമായ വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് മരുന്ന് വാങ്ങി കൊടുക്കണം, അവർക്ക് വസ്ത്രം വാങ്ങി കൊടുക്കണം, അവർക്ക് കഴിക്കാൻ ഭക്ഷണം വാങ്ങി കൊടുക്കണം. ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളെ വളർത്തി വലുതാക്കി ഇതുവരെ എത്തിച്ച ഞങ്ങളുടെ അപ്പനും അമ്മയും അവർക്ക് വയസ്സാകാലത്ത് ഒരു ഗുളിക വാങ്ങി കൊടുക്കാൻ, നല്ലൊരു ഓണം വരുമ്പോ ഒരു ക്രിസ്തുമസ് വരുമ്പോ ഒരു ജോഡി തുണി വാങ്ങി കൊടുക്കാൻ, അങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ടുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള മാനുഷികമായ കടമകൾ പൂർത്തിയാക്കാൻ, അല്ലാതെ മനസ്സ് കാറ് വാങ്ങാൻ, മണിസൗധങ്ങൾ കെട്ടിപ്പടുക്കാൻ, അമ്പലചുംബുകളായ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, അതിന്റെ ആഡംബരത്തിന്റെ ജീവിത സൗകര്യങ്ങളുടെ നൗകയിൽ അങ്ങനെ സഞ്ചരിക്കാൻ അതിന് ഞങ്ങൾ സമാന്തര സർവീസ് നടത്തുന്നില്ല. ഈ കടലിനകത്ത് സസുഖ ഞങ്ങളെയും ഭക്ഷിച്ച് നിങ്ങളെയും ഭക്ഷിക്കാൻ പാകത്തിന് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അവർക്കെല്ലാം നിങ്ങൾ നൽകുന്ന പരിഗണന, അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സംരക്ഷണം എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് ചെയ്യുക? ഇത് ഞങ്ങൾ ഇവിടെ പറയുമ്പോ ചില ആള് പറഞ്ഞല്ലോ നിങ്ങളുടെ മുഖ്യമന്ത്രി എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അവിടെ പോയി പറഞ്ഞു, ഞങ്ങൾ അവിടെ പറഞ്ഞു, കേരളത്തിൽ കഴിഞ്ഞ 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ചിരുന്ന UDF എന്ന ഗവൺമെന്റിന്റെ നയങ്ങൾക്കും മെറുകേടുകൾക്കും വസങ്കതകൾക്കുമെതിരായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് തമിഴ്നാടിന്റെ അകത്ത് ഗ്രാമമായിട്ടുള്ള പാറശാല വരെയുള്ള പ്രദേശങ്ങളിൽ ആ ഗവൺമെന്റിന്റെ ജനവിധികൾക്കെതിരായി ഞങ്ങൾ ഈ ചെമ്പതാനിയത്ത് നടത്തിയ ധീരമായ പോരാട്ടത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും സൃഷ്ടിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് നല്ല തിരിച്ചറിവോട് തന്നെയാണ് ഞങ്ങൾ ഈ സമരത്തിൽ ഇറങ്ങിയത്. ഞങ്ങൾ പറഞ്ഞു, ആരുടെ വണ്ടി പോകട്ടെ, ദേശീയ പാതയിൽ സർവീസ് നടത്തിയാൽ നിങ്ങൾ അപ്പ പിടിച്ചോ, ഞങ്ങൾ ഇടപെടില്ല. പാറശാലയിൽ നിന്ന് ഈ പോകുന്ന ദേശീയ പാതയിൽ ഞങ്ങളുടെ വാഹനങ്ങളുണ്ടല്ലോ, ഒന്ന് ക്രോസ് ചെയ്ത് പോകാം. ചിലപ്പോ ഉദയംകുളങ്ങരയിൽ നിന്ന് വരുന്ന വണ്ടി, അപ്പുറത്ത് ധനുവച്ചപുരത്ത് നിന്ന് വരുന്ന വണ്ടി ഉദയംകുളങ്ങര പാസ് ചെയ്താൽ മാത്രമേ ചെങ്കലേക്ക് പോകാൻ കഴിയും, അങ്ങനെ പോകാം. അല്ലാതെ റൂട്ടിൽ KSRTC സമാന്തരമായി ആളടിക്കില്ല, ദേശീയ പാതയിൽ ഞങ്ങൾ സർവീസ് നടത്തില്ല. അങ്ങനെ KSRTC മന്ത്രിയുടെ മുന്നിൽ ഞങ്ങൾ ഒരുമിച്ചു നടത്തിയ ചർച്ചയുടെയും ധാരണയുടെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സമാന്തര സർവീസ് എന്ന് പേരിട്ട് വിളിക്കുന്ന, നിങ്ങൾ നിയമവിരുദ്ധമെന്ന് പറയുന്ന ഈ സംവിധാനത്തിന് തൊഴിലാളികളും മനുഷ്യരാണ് എന്ന് കാണാൻ, അവർക്കും വാഹനമോടിക്കാൻ ജീവിക്കാൻ കഴിയുന്ന ഒരു ധാരണ ഗവൺമെന്റ് ഉണ്ടാക്കി. എന്നാൽ അതുക്കും മേലെയാണ് ഇവിടുത്തെ RTO അധികാരികൾ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ അതൊക്കെ മോളിലല്ല. ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളൊക്കെ മേൽ നടപടി സ്വീകരിച്ചു, നിങ്ങൾ തിരുത്താം. ഞങ്ങളുടെ ഭാഗത്തെ വീഴ്ചകൾ ഞങ്ങളുടെ ലീഡർഷിപ്പ് നിങ്ങളുമായി സംസാരിക്കാം, നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, അത് തിരുത്താൻ തയ്യാറാണ്. തിരുത്താനാകാൻ തയ്യാറാകാത്ത ഒരാളെയും CITUവിന്റെ യൂണിറ്റുകളിൽ ഞങ്ങൾ വെച്ചിരിക്കില്ല. അത്തരം ഒരു പ്രവണതയും നിങ്ങൾ അനുവദിക്കില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ ഒരു പൊതുധാരണയുടെ ഭാഗമായി ഞങ്ങൾക്കും വാഹനമാണ്, ഞങ്ങൾക്കും ജീവിക്കണം. അമ്പോരിയിൽ നിന്ന്, അപ്പുറത്ത് വിളാത്താങ്കരയിൽ നിന്ന്, കൊല്ലയിൽ നിന്ന്, ധനുവച്ചപുരത്ത് നിന്ന്, അപ്പുറത്ത് വിവിധങ്ങളായ പഞ്ചായത്ത് മേഖലകളിൽ നിന്ന് താലൂക്ക് കേന്ദ്രങ്ങളിലേക്കും മണ്ഡലം കേന്ദ്രങ്ങളിലേക്കും പഞ്ചായത്ത് കേന്ദ്രങ്ങളിലേക്കും ഈ ആളുകളെ കൊണ്ടുചെന്നെത്തിക്കുന്ന വളരെ വലിയ സേവന പ്രവർത്തനമാണ് തുച്ഛമായ ശമ്പളം പറ്റിക്കൊണ്ട് ഞങ്ങൾ ഈ തൊഴിലാളികൾ ചെയ്യുക. RTO അധികാരികൾ വൈരനിര്യാധന ബുദ്ധിയോടെ ബോധപൂർവമായി തിരിഞ്ഞുപിടിച്ച് ഞങ്ങളുടെ ചില ഡ്രൈവർമാരെയും വാഹനങ്ങളെയും കൈകാര്യം ചെയ്യുന്ന രീതി തിരുത്താൻ നെയ്യാറ്റിൻകരയിലെ RTO അധികാരികൾ തയ്യാറാകണമെന്നാണ് ഈ മാർച്ചിലൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ആവശ്യപ്പെടുന്നത്.